സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ എട്ട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലകളിലും അണക്കെട്ടുകളിലെയും വൃഷ്ടിപ്രദേശങ്ങളിലെയും മഴ കുറയുന്നതായാണ് റിപ്പോർട്ട് നിലവിൽ ഇടുക്കി മുതൽ കാസർഗോഡ് വരെ ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ഗ്രീൻ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ സംസ്ഥാനത്തെ അണക്കെട്ടുകളുടെ ജലനിരപ്പ് ഉയർന്നു ഇടുക്കി അണക്കെട്ടിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മുല്ലപ്പെരിയാർ മലമ്പുഴ അണക്കെട്ടുകളുടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പത്ത് ഷട്ടറുകൾ തുറന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഖനേഡ് ജലമാണ് പുറത്തേക്കൊഴുക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ചാലക്കൂടി തീരത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു രാത്രി മഴ പെയ്യാത്തതിനാലും വേലിയേറ്റം കുറഞ്ഞതിനാലും അധിക നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ല മലയോര മേഖലകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്നു തിരുവനന്തപുരം പൊന്മുടിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം പൂർണ്ണമായും നിരച്ചു പത്തനംതിട്ടയും ആലപ്പുഴയും പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങി കുട്ടനാട്ടിലും വൈക്കത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ ഉൾപ്പെടെ പ്രൊഫഷണൽ കോളേജുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഇത് ആഗസ്റ്റ് ഒൻപതോട് കൂടി ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് ഈ മാസം ഒൻപത് വരെ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ജനം തിരുവനന്തപുരം